നമസ്കാരം അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് നിരോധനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ നിരോധനം വന്നതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ ചില പ്രതികരണമൊക്കെ നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞതാണല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും ഒരു സംശയമില്ല അതിൻ്റെ കൂടെ അവർ കൂട്ടിച്ചേർത്ത് പറയുന്നത് നിരോധിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് പല പേരിൽ മറ്റു പല പേരിലും വന്നേക്കാം എന്നുള്ളൊരു ആശങ്കയാണ് അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് എന്ന കാര്യത്തിൽ ഇവർക്കൊന്നും ഒരു സംശയവുമില്ല ഇതിൻ്റെ പ്രവർത്തന രീതികൾ ശരിയല്ല ഈ രാജ്യത്തിന് പറ്റിയതല്ല എന്ന കാര്യത്തിലും ഇവർക്ക് യാതൊരു സംശയവുമില്ല ഇവർ ഇടതും വലുതും മത്സരിച്ചുകൊണ്ട് ഇവരെ തള്ളിപ്പറയുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് ഇടയ്ക്ക് പുട്ടിന് പീര പോലെ ചേർക്കുന്നുമുണ്ട് ആർ എസ് എസ് എന്നൊരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ നേരെ ഇവർ ഹിന്ദു ഹിന്ദു എന്ന് പറയുമോ എന്നൊരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ അതവിടെ നിൽക്കട്ടെ പറയാൻ വന്ന വിഷയം അതല്ല കേരളത്തിലുള്ള ജനങ്ങൾ നിങ്ങൾ പ്രബുദ്ധരാണ് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാൻ പാടില്ലാത്ത എപ്പോഴും ഓർമ്മയിൽ കൊണ്ട് നടക്കേണ്ട ചില ചിത്രങ്ങളാണ് ഞാൻ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഉദാഹരണമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണേണ്ടി വന്നാൽ അവരെങ്ങനെയായിരിക്കും ഇടപഴകുക എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക ഒരു അവർ കാണുമ്പോൾ കൈകൗപ്പിത്തോഴാം അല്ലെങ്കിൽ പരസ്പരം കൈ കൊടുക്കാം എന്നാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് നസറുദ്ദീൻ ഇളമരം എന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവാണ് ഈ നേതാവ് ഇപ്പോൾ എൻ ഐയുടെ കസ്റ്റഡി കസ്റ്റഡിയിലാണ് എങ്ങനെയാണ് അവരുടെ രണ്ടുപേരുടെയും ആ പെരുമാറ്റം ശരീര ശരീരഭാഷ എന്ന് നോക്കുക രാഷ്ട്രീയമായിട്ട് എതിർച്ചേരിൽ നിൽക്കുന്ന പിണറായി വിജയനെ പോലും രമേശ് ചെന്നിത്തല ഇങ്ങനെ സ്വീകരിക്കുമോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇതിവിടം കൊണ്ടും കഴിഞ്ഞില്ല ഇതേ സംഗതി തന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിലുമുണ്ട് ഇതേ ആളെ തന്നെ പിണറായി വിജയൻ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും കേരളത്തിൽ ഭരണത്തിൽ ഇരുന്നിട്ടുള്ള വ്യക്തികളാണ് ഒരാൾ ഇപ്പോൾ ഇരിക്കുന്നു എന്ന ബോധ്യം ഇത് കാണുന്ന ഓരോരുത്തർക്കും വേണം ഈ കൂട്ടരാണ് ഇപ്പോൾ മാറി നിന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുന്നത് എന്ന ബോധ്യം വേണം അപ്പോൾ ആരാണ് ഇവരെ ഇത്ര കാലവും വളർത്തി ഈ പരുവത്തിൽ വളർത്തിക്കൊണ്ടു വന്നത് എന്ന ബോധ്യം ഇത് കാണുന്ന ഓരോരുത്തർക്കും വേണം ഈ രണ്ട് ചിത്രം കൊണ്ട് ഇത് തീർന്നില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരിക്കൽ ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് ഒരു വ്യക്തി ഒരാളിപ്പോഴും നിയമസഭയിൽ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന എ എം ഷംസീറാണ് ഈ രണ്ടുപേരെ നമുക്കറിയാം ഇടതിലും വലുതലുമുള്ള നേതാക്കളാണ് എന്നാൽ നടുവിലിരിക്കുന്ന കുറച്ച് പേരെ നോക്കൂ അവർ ഇന്ന് എൻ ഐ എയുടെ കസ്റ്റഡിയിലാണ് അതായത് നിരോധിച്ച സംഘടന തീവ്രവാദ സംഘടന വർഗീയ സംഘടന ഈ സംഘടനയിലെ നേതാക്കളായിരുന്നവരാണ് അവർ അപ്പോൾ ഇടതും വലതും ഇത്ര കാലവും പാലൂട്ടി വളർത്തിക്കൊണ്ടിരുന്നത് ആരെയാണ് എന്നിത് കാണുന്നവർ ഓർക്കണം മറക്കരുത് ഇനി ഹൈബീഡനുമായിട്ടുള്ള ചിത്രവും കൂടെ നോക്കൂ രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവിടെയൊക്കെ ശരീരഭാഷയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര വിനീത വിധേയമായിട്ടാണ് നിൽക്കുന്നത് എന്ന് നോക്കുക കേവലം വോട്ട് ബാങ്കിന് വേണ്ടി ചെയ്തു കൂട്ടിയതാണ് ഇവർക്കൊക്കെ വളം വെച്ചു കൊടുത്തത് ആരാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ ഓരൊറ്റ ബി ജെ പി നേതാവിനെയും നിങ്ങൾക്ക് ഈ ശരീരഭാഷയോടെ ഇവർ ഇവരെ കാണുക പോലും ചെയ്യില്ല അവർ അത് ഉറപ്പാണ് കണ്ടാലല്ലേ ഇങ്ങനൊരു ചിത്രത്തിൻ്റെ ചിത്രം തന്നെ വരികയുള്ളൂ ഇടതും വലതും ചെയ്തിട്ടുണ്ട് മുൻപ് മദനിയുടെ കൂടെ ഇരിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ അതിനുശേഷം ആ മുന്നണിക്ക് എന്ത് പറ്റിയെന്നും നമുക്കറിയാവുന്നതാണ് ഇവിടെ കേവലം അധികാരത്തിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള വിഷ പാമ്പുകളെ പാലൂട്ടി വളർത്തിയവരാണ് ഇടതും വലതും എന്നത് എന്നതിന് ഇതിലും വലിയ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ നാണം കെട്ട് അവരുടെ മുഖം കൂടി അഴിഞ്ഞു വീണപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയാൻ മത്സരിക്കുകയാണ് ഇടതും പലതും വെബ്ഡസ് ഡെസ്ക്